ഹായ് ഫ്രണ്ട്സ് ഞാൻ ദിനേഷ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ അരിക്കൊമ്പൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് തമിഴ്നാട് ഐ എ എസ് ഉദ്യോഗസ്ഥ ട്വിറ്ററിൽ കുറിച്ച വാക്കുകളും അവർ പോസ്റ്റ് ചെയ്ത വീഡിയോയും അരിക്കൊമ്പൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ചുമെല്ലാം വിശദമായി പ്രതിപാദിച്ചിരുന്നു അതുപോലെ തന്നെ ആ വീഡിയോയുടെ അവസാനം തമിഴ്നാട് പറഞ്ഞതുപോലെ അരിക്കൊമ്പൻ പൂർണ്ണ ആരോഗ്യവാനാണോ എന്ന സംശയവും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാൽ മനുഷ്യ മനസാക്ഷിയെ മലവിപ്പിക്കുന്ന അരിക്കൊമ്പനെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ആദ്യാവസാനം വീഡിയോ കാണുകയും കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക ഒപ്പം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബൈക്കൺ അമർത്തി ആൾ എന്ന് കൊടുക്കുകയും ചെയ്യുക ഒപ്പം ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് എന്താണ് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന അരിക്കൊമ്പനെ സ്നേഹിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആ വാർത്ത എന്ന് നോക്കാം നമ്മളിപ്പോൾ കാണുന്ന ഈ വീഡിയോയിലെ അരിക്കൊമ്പൻ്റെ നിൽപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗം കാര്യങ്ങൾ മനസ്സിലാകും അരിക്കൊമ്പൻ പുല്ലു തിന്നുന്നു എന്ന് പറഞ്ഞ് തമിഴ്നാട് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന ഈ വീഡിയോയിലടക്കം അരിക്കൊമ്പൻ്റെ വലത് കൈ നിലത്ത് ചവിട്ടാൻ ആവാത്ത വിധം തൂക്കി പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ അരിക്കൊമ്പൻ്റെ പഴയതും പുതിയതുമായ ചിത്രങ്ങളും ഇതിനൊപ്പം ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട് ഈ ചിത്രങ്ങൾ കാണുന്ന ആർക്കും അരിക്കൊമ്പൻ്റെ ദയനീയ അവസ്ഥ മനസ്സിലാകും തടിച്ചു കൊഴുത്ത് സുന്ദരനായിരുന്ന അരിക്കൊമ്പൻ ഇന്ന് മെലിഞ്ഞ് എല്ലുകൾ തെളിഞ്ഞ് ഒരു രേഖാചിത്രം പോലെ ആയിരിക്കുന്നു ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് കലക്കാട് മുണ്ടൻതുറൈ റിസർവ് ഫോറസ്റ്റിലെ കോടയാർ ഡാം പരിസരത്ത് തീറ്റയും വെള്ളവും കഴിച്ച് സന്തോഷവാനായി അരിക്കൊമ്പൻ കഴിയുന്നു എന്ന തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാദം നൂറ് ശതമാനവും തെറ്റാണ് എന്ന് തോന്നിപ്പിക്കുന്ന ചിത്രങ്ങളും വിവരങ്ങളുമാണ് ഞാൻ മുകളിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് ഒന്നുകിൽ ആനയുടെ കാലിന് സ്വമേധയാ അപകടം പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ആന സഞ്ചരിക്കാതിരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള അപകടം വരുത്തിയിട്ടുണ്ടാവാം എന്നാണ് കൺസർവേഷൻ ബയോളജിസ്റ്റും വൈൽഡ് എലിഫൻ്റ് എക്സ്പേർട്ടുമായ ഡി ജോ തോമസ് പറയുന്നത് മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ മൂന്ന് ഭാഗവും കയറാൻ കഴിയാത്ത ചെങ്കുത്തായ മലകളുള്ള ഏകദേശം ഒന്നോ രണ്ടോ ഫുട്ബോൾ കോർട്ടിൻ്റെ വിസ്തൃതിയിലുള്ള പ്രദേശത്ത് എത്തിച്ച് നാലാമത്തെ ഭാഗം ആന പുറത്തിറങ്ങാതെ തടയുന്ന തരത്തിൽ കിടങ്ങിടുകയോ ഫോറസ്റ്റ് ഫോഴ്സ് പടക്കം പൊട്ടിച്ച് ആന പുറത്തു വരുന്നതിനെ തടയുകയോ ചെയ്യുന്നുണ്ടാവാം എന്നും കരുതുന്നതായി പറയുന്നു എങ്ങനെയാണെങ്കിലും അരിക്കൊമ്പൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ് എന്ന് തന്നെ വേണം കരുതാൻ ഈ വിഷയത്തിൽ ഇരു ഗവൺമെൻറ്റുകളും ചേർന്ന് അരിക്കൊമ്പൻ എന്ന മിണ്ടാപ്രാണിയുടെ ജീവന് വില കൽപ്പിച്ച് പ്രവർത്തിക്കുമെന്ന പ്രത്യാശയോടെ ഇന്നത്തേക്ക് വിട പറയുന്നു അരിക്കൊമ്പൻ വിഷയങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ ചിത്രങ്ങളും വാർത്തകളുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ